Esselamu aleyküm ve rahmetullahi ve berekatuhu. Nammude kay swapnam kandale sharirathinte oroore avayavangalum swapnam kaanunnathine anusarichukondu vyakhyanam maarikkondirikkum. Appo nammude kayyaanu ippo nammude swapnathil kaanunnathu, oru kayy maathram angane. Angane swapnam kaanukayanengil adinte vyakhyanathil parayunnathu nalloru vyakhyanamayittanu adine കാണുന്നത്. മുഹമ്മദ് അലി കുത്തുബി എന്നവർ ദലീലുൽ ഹൈറാൻ ഫി തഫ്സീർ അഹ്ലാം എന്ന് പറയുന്ന കിതാബിന്റെ 204-ാമത്തെ പേജിൽ പറയാണ്, യദുൻ ഹിയ ഫിൽ മനാമി, ഉറക്കിൽ ഒരാൾ കൈ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഇഹ്സാനുർ റജ്ലി, മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് അർത്ഥം. മനുഷ്യർക്ക് നന്മ ചെയ്യുക എന്നതാണ് അതുകൊണ്ടുള്ള വ്യാഖ്യാനം വെക്കുന്നത്. അപ്പൊ പിന്നെ അത് വലത്തെ കൈയാണെങ്കിലോ, അതിന് പ്രത്യേക ഒരു വ്യത്യാസമുണ്ടോ? അവിടെ ഒരു വ്യത്യാസമുണ്ട്. വലത്തെ കൈ, കൈ തന്നെയാണ് കാണുന്നത്, പക്ഷേങ്കിൽ വലത്തെ കൈയാകുമ്പം അതിന് വ്യത്യാസമുണ്ട്. ഇടത്തെ കൈയാകുമ്പോഴാണ് ഇപ്പൊ ഈ പറയുന്ന രൂപത്തിലുള്ള ഇഹ്സാനുർ റജുൽ എന്നുള്ളത്. പിന്നെ പുറമെ തന്നെ ഏത് കൈ കണ്ടാലും ഇഹ്സാനുർ റജുൽ എന്ന് അർത്ഥം വാക്കാൻ പറ്റും. പക്ഷെ വലത്തെ കൈ സെപ്പറേറ്റ് ആയിട്ട് ആണ് എന്നുണ്ടെങ്കിൽ വല്യതുൽ യുംന, വലത്തെ കൈയാണെന്നെങ്കിൽ കുവ്വത്തു സ്വാഹിബി റുയ, ഒരു വ്യാഖ്യാനം. അങ്ങനെ കണ്ട ഉടമ്പണ്ടല്ല, ആരാണോ കണ്ട അവർ അയാളുടെ ഒരു ശക്തി, അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും എന്നതിലേക്ക് ഒരുക്കാൻ പറ്റും. ഓ മഈഷത്തുഹു, അതുപോലെ അദ്ദേഹത്തിൻ്റെ മഈഷത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗം എളുപ്പമാകുക. അതുപോലെ തന്നെ വക്കസ്ബുഹു വമാലുഹു, അതൊക്കെയാണ്. അതായത് അവൻ്റെ ജോലി, അവൻ്റെ സമ്പത്ത്, അത് സമ്പത്ത്, ജോലി, അവൻ്റെ ജീവിത മാർഗങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വലത്തെ കൈയാകുമ്പം. അപ്പൊ ആകത്തുക പറയുകയാണെങ്കിൽ, മൊത്തത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ, കഴിയാണ് സ്വപ്നം കാണണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മനുഷ്യന്മാർക്കുള്ള ഗുണങ്ങൾ എന്നുള്ളത്. അപ്പൊ ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാകുക. അത് വലത്തെ കൈയായി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മഹീഷത്വം, നമ്മുടെ റിസുക്കും, അതുപോലെ നമ്മുടെ ജോലിയും, നമ്മുടെ മുതലും, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ നിരക്കുള്ള ശക്തിയും പ്രതാപവും ഐശ്വര്യവും എന്നുള്ളേക്കും അത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ.